നമസ്കാരം. നമ്മളിൽ കൂടുതൽ പേരും ആഹാര പ്രേമികളാണ്. ഭക്ഷണത്തിന്റെ രുചി മാത്രമാകും നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ അതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയാൽ രുചിയുള്ളതെല്ലാം കുറച്ചായിട്ടെങ്കിലും നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ചില ആഹാരങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ ആവർത്തിച്ചുള്ള വേവിച്ചുള്ള ഭക്ഷണം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണം എന്നിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഭക്ഷണശീലങ്ങളിൽ വലിയൊരു രോഗമുണ്ടാവാനും സാധ്യതയുണ്ട്. നാം രുചി നോക്കി ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. വിപരീത ഭക്ഷണങ്ങൾ ധാരാളമുണ്ട്. ഇത്തരം ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചില ആഹാരം കൂട്ടുകൾ സ്കിൻ രോഗങ്ങൾ, അലർജികൾക്കും കാരണമായേക്കാം എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ശരീരത്തിന് ഏറെ പോഷകങ്ങൾ നൽകുന്നതുമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാൽ. എന്നാൽ പലപ്പോഴും പാൽ കഴിക്കുന്നതും ശരീരത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഏതൊക്കെ ഭക്ഷണങ്ങൾക്കൊപ്പമാണ് പാൽ കഴിക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. നാരങ്ങയും പാലും. നാരങ്ങയും പാലും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തെ ദോഷമായി ബാധിക്കും. കാരണം നാരങ്ങ ആസിഡ് ആണ്. അതിൽ പാൽ ചേർക്കുമ്പോൾ പാൽ പിരിയും. ഇത് ഒരുമിച്ച് കഴിച്ചാൽ ദഹന പ്രശ്നം, വയറിളക്കം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി ഈ കോമ്പിനേഷൻ ഒഴിവാക്കണം. മാംസവും പാലും. ഇന്ന് ഒട്ടുമിക്ക ഭക്ഷണങ്ങൾക്കുമൊപ്പം ഒരു മുറി നാരങ്ങ ലഭിക്കാറുണ്ട്, പ്രത്യേകിച്ച് മാംസാഹാരത്തിനൊപ്പം. എന്നാൽ ഇത് ഗുരുതരമായ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പാലും ആൻറ്റിബയോട്ടിക്കും. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ പരമാവധി ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. കാരണം ആൻറ്റിബയോട്ടിക്കുകൾ പാൽ ഉൽപ്പന്നങ്ങളിലെ പോഷകങ്ങൾ ശരീരം ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു. പാലും പഴങ്ങളും. പാലും പഴങ്ങളും ശരീരത്തിന് നല്ലതാണെങ്കിലും രണ്ടും ഒരുമിച്ച് കഴിക്കരുതെന്നാണ് ആയുർവേദ വിധി പ്രകാരം പറയുന്നത്. പാലിലും പഴത്തിലും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരേ സമയം അമിതമായ രീതിയിൽ രണ്ടും ശരീരത്തിൽ എത്തുന്നത് ഒഴിവാക്കാനാണ് രണ്ടും ഒന്നിച്ച് കഴിക്കരുത് എന്ന് പറയുന്നത്. ചായയും തൈരും. ചായയും തൈരും ഒന്നിച്ച് കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവ ഒന്നിച്ച് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക ദഹന പ്രക്രിയ എന്നത് അത്ര അനായാസകരമായ ഒരു പ്രവൃത്തി ആണെന്ന് കരുതരുത്. ശരീരത്തിലെ മറ്റേതൊരു പ്രവർത്തനങ്ങളെക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണ് ദഹന പ്രക്രിയ. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും പല സമയങ്ങളിലായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവയും വേണ്ടാത്തവയും വേർതിരിച്ചെടുത്ത് നമ്മുടെ നിലനിൽപ്പിനും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായി മാറ്റിയെടുക്കുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. ഒരു തവണ കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയ മുഴുവനായും പൂർത്തീകരിക്കണമെങ്കിൽ അതിന് 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പ്രക്രിയയിൽ ഏതെങ്കിലും തടസ്സം നേരിടേണ്ടി വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.